മതതുകൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ആ ജനാസ സുബഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മടവൂരിയിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്, എബി ഉസ്താദിനുണ്ട്, മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂര് അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പോ മടവൂരിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ഇല്ല, കിട്ടാനില്ല. ഉസ്താദൊക്കെ ബന്ധപ്പെട്ട് മറ്റൊരു വണ്ടി തയ്യാറാക്കി വൃത്തിയാക്കി അതിന്റെ പിന്നിൽ വെച്ച് വണ്ടി കൊണ്ടുപോയി മർക്കസിന്റെ ആ കവാടത്തിന്റെ അരുത്തെത്തുമ്പോൾ തനിയെ വണ്ടി നിന്നുപോയി. മടവൂര് നിന്നു. 5 മിനിറ്റിന് ശേഷമേ വണ്ടി ചാട്ടായുള്ളൂ. ചാട്ടാക്കി വണ്ടിയുമായി മടവൂരിലേക്ക് നീങ്ങി. ആ മടവൂര് ഇന്നും എന്നും എപ്പോഴും എല്ലാ ടൈമിലും ഉസ്താദിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര എത്ര സംഭവങ്ങൾ, ആശ്ചര്യപ്പെടുന്ന സംഭവങ്ങൾ ഈ സാസിനോട് പറയാറുണ്ട്. പക്ഷേ ഈ വേദി അതല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. ബിദ്അത്തിന്റെ എതിരിൽ സംസാരിക്കുക അവരുടെ പണിയായിരുന്നു. വഹാബിക്ക് ഖണ്ഡനം നടത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക പണിയായിരുന്നു. കരിങ്കപ്പാർ ഉസ്താദിന്റെ എത്രയോ സംഭവങ്ങളിൽ വഹാബിക്ക് ഖണ്ഡനം നടത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചതും പ്രവർത്തിച്ചതും കാണാം. അത്താണിക്കലിൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ അലവി മൗലവിയുടെ അബ്ദുള്ള മൗലവി കൂട്ടായി അബ്ദുള്ള മൗലവിക്കെതിരിൽ എതിരിൽ ഖണ്ഡനം നടത്താൻ വേണ്ടി പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കൊണ്ടുവരാൻ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദാണ്. അതിന്റെ സംഭവം ഞാൻ അവിടെ പറയുന്നില്ല. ചേകനൂരിന്റെ എതിരിൽ പുത്തമ്പള്ളിയിൽ, പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ ഖണ്ഡനം നടത്താൻ വേണ്ടി ഒരു ദിവസം മുഴുവനും പ്രസംഗിക്കുന്ന വ്യക്തിക്ക് വിഷയങ്ങൾ പഠിപ്പിച്ച് ഒരു ദിവസം മുഴുവൻ രേഖകൾ പഠിപ്പിച്ചു കൊടുത്ത് പ്രസംഗിപ്പിച്ചത് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദാണ്. അവിടേക്ക് പോയിരുന്ന ഉസ്താദ് തന്റെ കോളേജിലെ പള്ളിയിലും ജുമാ ഉണ്ടായിട്ട് അവിടെ പോകാതെ മഹല്ലത്തിലെ പള്ളിയിൽ പോയിരുന്ന ഉസ്താദ് അങ്ങോട്ട് ജുമാ നിർത്തി. എന്തുകൊണ്ട്? അവിടെ ജുമാക്ക് മുമ്പ് പ്രസംഗം തുടങ്ങിയതുകൊണ്ട്. ആ പ്രസംഗത്തിന്റെ എതിരിൽ പേരോട് ഉസ്താദിനെ കൊണ്ടുവന്നുകൊണ്ട് വാള് പറയിപ്പിച്ചത് ഒതുക്കുന്ന ഉസ്താദാണ്. നമ്മുടെ ഉസ്താദുമാര് വിദ്യാർത്ഥിന്റെ എതിരിൽ സംസാരിച്ചവരാണ്, സംസാരിക്കുന്നവരാണ്. മടവൂര് വിദ്യാർത്ഥിന്റെ എതിരിലെ സന്ധിയില്ല സമരത്തിൽ ഏർപ്പെട്ടവരാണ്. അവിടുത്തെ മുരീദന്മാരെ മുഴുവനും അതിന്റെ എതിരിൽ തിരിച്ചുവിട്ടവരാണ്. ജീലാനി തങ്ങൾ വിദ്യാർത്ഥിന്റെ എതിരിൽ കൊടുങ്കാറ്റായിരുന്നു. തന്റെ അൽ ഗുന്യ എടുത്തു നോക്കിയാൽ കാണാം. അത് പറഞ്ഞ് വിദ്യാർത്ഥിനെ കർക്കശമായി പറഞ്ഞു 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 പറഞ്ഞ് അവസാനം ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ത്വരീഖത്തുകാരെ, കാദിരി റാതീബ് ചൊല്ലുന്നവരെ, ഞാൻ ഈ പറയുന്നത് ഗ്രൂപ്പീസമായി നിങ്ങൾ മനസ്സിലാക്കരുത്. കിതാബിന്റെ രേഖയാണ് പറയുന്നത്. റബ്ബിന്റെ മുമ്പിലേക്ക് പോകാനുള്ളവരാണ് നമ്മളെല്ലാവരും. ശ്രദ്ധിച്ചേക്കണേ, ബഹുമാനപ്പെട്ട ജീലാനി നിങ്ങളുടെ മദത് നിന്റെ റാതീബിൽ കിട്ടണോ, നിന്റെ ദിക്ര സദസ്സിൽ കിട്ടണോ? ജീലാനി തങ്ങളുടെ മദത് കിട്ടണമെങ്കിൽ ജീലാനി തങ്ങളുടെ റൂട്ടിലൂടെ ആയിരിക്കണം കേട്ടോ. മുരീദി തമസ്സക് ബീ വകുംബി വാതിഖാ ലഹ്മീക ബിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മുരീദി എന്നെ മുരീദേ തമസ്സക് ബീ എന്നെ നീ പിടിച്ചു നിന്നോ, ഞാൻ നിന്നെ ഇവിടെ നിന്ന് കാക്കും, ആഖിറത്തിലും കാക്കുന്നതാണ്. അനാലി മുരീദീഷാ ബിഉന്നിന്ദ റബ്ബിഹി ഫൗൻജീഹി മിൻ ശർരിൽ മുരീബ ബൽവതി. എന്റെ മുരീദിന് അപകടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ രക്ഷിക്കുന്നതാണ്. പക്ഷേ വകുഞ്ഞാ മുരീദീഹ പിവല്ലിയുദിന ലഹ്നൂറു ലിൽ മീസാനി വഖ്തൽ വഖീഅതി. പക്ഷേ ഞാൻ എന്റെ അരികിൽ വരണമെങ്കിൽ, എന്റെ മദത് നിനക്ക് കിട്ടണമെങ്കിൽ, ആഖിറത്തിൽ എന്റെ ശഫാഅത്ത് നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ, അതിനൊക്കൊരു കടമയുണ്ട് കേട്ടോ. ഏ മുരീദേ ഫിവല്ലി ഉഹൂദിന, ഞാൻ എന്നോട് ചില കരാറുകൾ പറയുന്നു, അതിനെ കർക്കശമായി സൂക്ഷിക്കണം. എങ്കിൽ ഞാൻ എന്നെ സഹായിക്കാം ആഖിറത്തിൽ ജീലാനി തങ്ങളുടെ ആളാവാൻ, ഖാദിരി ത്വരീഖത്തുകാരാവാൻ,
തന്റെ റാത്തിബ് നടത്തിയതുകൊണ്ട് ഫലം ലഭിക്കാൻ, അവരുടെ മദത് ലഭിക്കാൻ, ഔസുല്ലാമിന്റെ അർവാഹിന്റെ ബന്ധമുണ്ടാകാൻ വലിയ നിയമങ്ങളുണ്ട്, കുറെ നിയമങ്ങളുണ്ട്. എന്റെ കടമ, എന്റെ ഉപദേശങ്ങൾ നീ സ്വീകരിച്ചിരിക്കണം. ഞാൻ ചില കരാറുകൾ പറയാം, അത് നീ സ്വീകരിച്ചിരിക്കണം. ആ കരാറിൽപ്പെട്ട ലാസ്റ്റ് കരാറ് ഉന്നത്തു ത്വാലിബീൻ എന്ന കിതാബിൽ ബിദ്അത്തുകാര മുഴുവനും ചർച്ച ചെയ്തിട്ട് അവസാനം പറയുന്നു, മോനെ മുഅ്മിനീങ്ങളെ, ഷാഫിഈ മദ്ഹബുകാരനായിരുന്നാലും അംബലി ഹനഫി മാലിക്കി നാല് മദ്ഹബിലുള്ള എല്ലാവരും മുഅ്മിനാണല്ലോ. മുഅ്മിനീങ്ങളുടെ മേൽ കടമയാണ്, നിർബന്ധമാണ്. മുഅ്മിനായ മതി, ഏത് മദ്ഹബുകാരനായാലും വേണ്ടിയില്ല. വിശ്വാസം അനുസരിച്ച് ജീവിക്കണം. പെരുപ്പം കാണിക്കാൻ പാടില്ല. എങ്ങനെ വിദഗ്ധകാർക്ക് പെരുപ്പം കാണിക്കല്? വഹാബിയുടെ പ്രസംഗം നടക്കുന്നു, അങ്ങാടിയിൽ പ്രസംഗം നടക്കുമ്പോൾ പിന്നിൽ നിന്ന് കേട്ടുകൊടുക്കുക. ഒരാളെങ്കിലും ആ സഹസിലെത്തിയില്ലേ, പെരുത്തുപോയി. അവന്റെ പ്രചരണ വേദികളിൽ പങ്കെടുക്കുക, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക, അവർക്ക് പെരുപ്പം കാണിച്ചു കൊടുക്കുക പാടില്ല. വല്ലായി സല്ലിമ അലൈഹിം, അവരെ മേൽ സലാം പറയരുത്. വല്ലായി സല്ലി അലൈഹിം ഇദാ മാത്തു, അവർ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കരുത്. ഇങ്ങനെ നീണ്ട ഉപദേശം. വിദഗ്ധകാർക്ക് മയ്യത്തിക്കരിക്കരുത്, വിദഗ്ധകാർക്ക് സലാം പറയരുത്, വിദഗ്ധകാർക്ക് പെരുപ്പം കാണിക്കരുത്. വല്ലാ യുഹന്നിഹും ഫി ഔഖാതിൽ അഅയാദി വസ്സുറൂർ, സന്തോഷവേളകളിൽ, പെരുന്നാൾ സമയങ്ങളിൽ, കല്യാണവേദികളിൽ, നോമ്പുതറാവേദികളിൽ, കല്യാണവേദികളിൽ, സന്തോഷവേദികളിൽ അവരെ ക്ഷണിക്കരുതേ, അവരെ സ്വീകരിക്കരുതേ, അവർക്ക് മംഗളം പറയരുതേ. അങ്ങോട്ട് പങ്കെടുക്കരുത്, ഇങ്ങോട്ട് ക്ഷണിക്കാനും പാടില്ല. ഈ കടമയനുസരിച്ച് ജീവിച്ചാലേ നിന്നോട് റബ്ബുതാല ഹിസാബ് എടുക്കുമ്പോൾ ഞാൻ മീസാനിന്റെ അരികിൽ ഉണ്ടാകും കേട്ടോ. എനിക്ക് നിന്നെ രക്ഷിക്കാനുള്ള ഒരു പാകത നീ നട്ടപ്പെടുത്തരുത് കേട്ടോ. ഇത്രയും ഗുരുത്തക്കേടുകൾ ചെയ്ത് വഹാബിക്ക് സലാം പറഞ്ഞ്, വിദേശത്തുകാരന് സലാം പറഞ്ഞ്, വിദേശത്തുകാരന്റെ കല്യാണത്തിന് പോയി, അവന്റെ കൂടെ പങ്കെടുത്ത് സകലഗുലാവിയായി നടന്നിട്ട് തങ്ങൾ എന്നെ രക്ഷിക്കും ആഹരത്തിലൊന്ന് നീ മനസ്സിലാക്കണ്ട. ഇന്ന് തൊരീഖത്ത് കടന്നാ പിന്നെ എല്ലാ വിദേശത്തും പ്രശ്നമില്ല.